അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. തൂബ ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇന്റെ 33-ാമത്തെ ആയത്തിലും സൂറത്ത് യാസീനിലെ 40-ാമത്തെ ആയത്തിലും അള്ളാഹു പ്രസ്താവിക്കുന്ന ഒരു മഹായാഥാർത്ഥ്യമാണ് കുല്ലുൻ ഫി ഫലകിൻ യസ്ബഹൂൻ എന്നത്. എല്ലാം അവയുടെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പരാമർശം അർത്ഥമാക്കുന്നത്. ജ്യോതിർവസ്തുക്കളുടെ രണ്ട് ചലനങ്ങളെ സംബന്ധിച്ചുള്ള സൂചന നമുക്ക് ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഒന്നാമത്തേത് കുല്ലുൻ ഫി ഫലക്കിൻ എന്ന പ്രയോഗത്തിലുണ്ട്. കുല്ലുൻ ഫി ഫലക്കിൻ എന്ന പദത്തെ അറബിയിൽ എഴുതി തിരിച്ചു വായിക്കുമ്പോഴും കുല്ലുൻ ഫി ഫലക്കിൻ എന്നാണ് നമുക്ക് ലഭിക്കുക. തുടങ്ങിയെടുത്ത് തന്നെ ഒടുങ്ങുന്നത് സ്വയം കറക്കത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ നിഖില ജ്യോതിർവസ്തുക്കളും അവയുടെ സ്വന്തം ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം അധിവസിക്കുന്ന ഭൂമി 23 മണിക്കൂറും 56 മിനിറ്റുകളും കൊണ്ട് ഒരു തവണ അതിന്റെ ആക്സിസിൽ കറങ്ങിത്തീരുന്നു. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ 58 ദിവസങ്ങളും 15.5 മണിക്കൂറുകളും കൊണ്ട് മെർക്കുറി അഥവാ ബുധൻ അതിൻ്റെ സ്വന്തം ആക്സിസിൽ ഒരു തവണ കറങ്ങിത്തീരുന്നു. ശുക്രൻ 243 ദിവസങ്ങളും 26 മിനിറ്റുകളും കൊണ്ട് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങിത്തീരുന്നു. ഒരു ദിവസവും 36 മിനിറ്റുകളും കൊണ്ട് ചൊവ്വ ഒരു തവണ കറങ്ങിത്തീരുന്നു. വ്യാഴം 9 മണിക്കൂറും 55 മിനിറ്റുകളും കൊണ്ട് അതിൻ്റെ ആക്സിസിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. 10 മണിക്കൂറും 40 മിനിറ്റുകളും കൊണ്ട് ശനി ഒരു തവണ കറങ്ങുന്നു. യുറാനസ് 17 മണിക്കൂറുകളും 14 മിനിറ്റുകളും കൊണ്ട് അതിൻ്റെ ആക്സിസിൽ സ്വയം ഒരു തവണ കറങ്ങുന്നു. 16 മണിക്കൂറുകൾ കൊണ്ട് നെപ്റ്റ്യൂൺ ഒരു തവണ സ്വയം കറങ്ങുന്നു. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെ സ്വയം കറക്കത്തിൻ്റെ വേഗത മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഇനി സൗരയൂഥത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായ സൂര്യൻ സോളിഡായ ഒരു വസ്തുവല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഥവാ സ്വയം കറക്കത്തിൽ നിന്ന് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സൂര്യനും ഒഴിവല്ല. സൗരയൂഥത്തിലെ വസ്തുക്കൾ മാത്രമല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ ജ്യോതിർവസ്തുക്കളും ഇതേപോലെ വ്യത്യസ്ത വേഗതയിൽ ക്ലോക്ക് വൈസായോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസായോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. എവ്രിതിങ് ഈസ് റൊട്ടേറ്റിംഗ് എന്ന ആ മഹാശാസ്ത്ര സത്യത്തിലേക്ക്, എല്ലാം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ആ മഹാസത്യത്തിലേക്ക് കുല്ലുൻ ഫി ഫലക്കിൻ എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു സൂചന നൽകുകയാണ്. ഇനി എല്ലാ വസ്തുക്കൾക്കും മറ്റൊരു ചലനം കൂടിയുണ്ട്. സ്വയം കറങ്ങിക്കൊണ്ടിരിക്കെ തന്നെ അവ സഞ്ചരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഭൂമധ്യരേഖയെ സംബന്ധിച്ചിടത്തോളം 1670 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ട് 1,07,000 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സൂര്യനെ ഭൂമി വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സൂര്യനെയല്ല ഭൂമി വലയം ചെയ്യുന്നത്, ബാരി സെന്റർ എന്ന ഒരു പോയിന്റിനെയാണ് സൗരയൂഥത്തിലെ സകല വസ്തുക്കളും വലയം ചെയ്യുന്നത് എന്ന് ഇന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. ഇവിടെയും വിശുദ്ധ ഖുർആന്റെ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിൽ ഒരിടത്തും ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്നോ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നുവെന്നോ പരാമർശമില്ല. ഭൂമി സ്റ്റേഷനറിയാണ്, ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണ്. അതിന് ചുറ്റുഭാഗത്തും സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രലോകത്ത് ഒരു കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. സൂര്യൻ സ്റ്റേഷനറിയാണ്, അതിനെ മറ്റുള്ളവ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശാസ്ത്രലോകത്ത് ഒരു കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം സ്വയം കറങ്ങിക്കൊണ്ട് സഞ്ചരിക്കുകയാണ് എന്ന് ശാസ്ത്രം തിരിച്ചറിയുമ്പോഴും ശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണത സംഭവിച്ച വിശുദ്ധ ഖുർആനിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്രീയാബദ്ധ ധാരണകളൊന്നും കടന്നുകൂടിയില്ല എന്നത് എല്ലാ കാലത്തെയും അതിജയിക്കത്തക്ക രൂപത്തിലുള്ള സൂചനകളാണ് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് എന്ന്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര സത്യത്തോടും എതിരാകുന്ന ഒരു സൂചനയും നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കില്ല എന്നതും നമ്മെ എത്രമാത്രം അത്ഭുതപ്പെടുത്തുന്നു.
സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന നിഗമനത്തിൽ നിന്ന് സൂര്യനടക്കമുള്ള ഭൂമിയടക്കമുള്ള സൗരയൂഥം 720,000 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മിൽക്കി വേ എന്ന ആകാശഗംഗ എന്ന ഗാലക്സിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് ശാസ്ത്രം തിരിച്ചറിയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ യസ്ബഹൂൻ എന്ന് പറഞ്ഞ എല്ലാം അവയുടെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പ്രയോഗം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. നേർരേഖയിലൂടെയല്ലാതെ ഉയർന്നും താഴ്ന്നുമാണ് അവ സഞ്ചരിക്കുന്നത് എന്നും സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലുതും ചെറുതുമായ അനവധി നിരവധി ജ്യോതിർവസ്തുക്കൾ അടങ്ങിയ സൗരയൂഥം ഏകദേശം 230 മില്യൺ വർഷങ്ങൾ കൊണ്ട് ആകാശഗംഗ എന്ന മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയെ ഒരു തവണ വലയം ചെയ്യുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ വിശുദ്ധ ഖുർആൻ കുല്ലുൻ ഫി ഫലക്കിൻ എന്ന് ഒരു ചലനത്തെ കുറിച്ചും യസ്ബഹൂൻ എന്ന് അടുത്ത ചലനത്തെക്കുറിച്ചും അഥവാ സ്വയം കറക്കത്തെക്കുറിച്ചും മറ്റൊരു കേന്ദ്രത്തെ വലയം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ സൂചന നൽകിയിട്ടുണ്ടെങ്കിൽ പല കാലങ്ങളിലായി ഉണ്ടായ അബദ്ധ ധാരണകളൊന്നും ഖുർആനിൽ കടന്നുകൂടിയിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സൃഷ്ടികളുടെ കൈകടത്തലുകൾക്ക് വിധേയമാവാത്ത സൃഷ്ടാവിന്റെ വചനങ്ങളാണ് അള്ളാഹുവിന്റെ കലാമെന്ന്. കൂടെ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ സ്വയം കറങ്ങുമ്പോൾ സംഭവിക്കുന്ന വൃത്തം അത് പൂജ്യത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. കറങ്ങുമ്പോൾ വൃത്തം രൂപപ്പെടുന്നു, വൃത്തം പൂജ്യത്തെ സൂചിപ്പിക്കുന്നു, പൂജ്യം ഒന്നുമില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അഥവാ വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലേതെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അവയുടെ വാഴ്ത്തിപ്പറച്ചിലുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ സ്വയം കറങ്ങി ഒന്നുമില്ലായ്മയെ വിളിച്ചു പറയുന്ന പ്രപഞ്ചത്തിലെ ജ്യോതിർവസ്തുക്കളെ പോലെ നമ്മൾ ഒന്നുമല്ല എന്ന്, നമ്മുടെ സൃഷ്ടാവ് മാത്രമാണ് സർവ കഴിവുകളുടെയും അധിപനെന്ന് തിരിച്ചറിയാനുള്ള ഒരു ദാർശനിക സൂചന കൂടി എവ്രിതിങ് ഈസ് റൊട്ടേറ്റിംഗ് എന്ന ഈ ശാസ്ത്രസത്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അള്ളാഹു ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് സൃഷ്ടാവിനെ കൂടുതൽ തിരിച്ചറിയുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.